എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ബന്ധത്തിന് മുൻപ് സ്ത്രീകൾ ഒരിക്കലും ഈ കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. അതെ, ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് മൂത്രമൊഴിക്കാൻ പോകുന്നത് മിക്ക സ്ത്രീകളുടെയും ഒരു ശീലമാണ്. എന്നാൽ അത് പാടില്ലെന്നാണ് US ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. ഇത്തരത്തിൽ മൂത്രം ഒഴിക്കുന്നതിലൂടെ യൂറിനറി ഇൻഫെക്ഷൻ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് സാധ്യത ഏറെയാണെന്നാണ് പുതിയ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. സെക്സിനിടെ യോനിയിൽ നിന്നും ബാക്ടീരിയകൾ മൂത്രദ്വാരത്തിലേക്ക് വൻതോതിലെത്താൻ സാധ്യതയുണ്ട്. സെക്സിന് മുമ്പ് മൂത്രമൊഴിച്ചാൽ മൂത്രത്തിൻ്റെ അംശങ്ങൾ അവിടെ ശേഷിക്കുമെന്നും ഇത് ബാക്ടീരിയകൾക്ക് അണുബാധയുണ്ടാകാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു എന്നുമാണ് ഇവർ പറയുന്നത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് മൂത്രം ഒഴിക്കുന്നതായി ബന്ധപ്പെട്ട് മിക്കവർക്കും ഏറെ തെറ്റിദ്ധാരണകളാണുള്ളതെന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രം ഒഴിക്കുന്നതിന് പ്രാധാന്യമുണ്ടെങ്കിലും അതിനു മുൻപ് മൂത്രം ഒഴിക്കുന്നത് അനുവദനീയമല്ല എന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. മൂത്രദ്വാരത്തിലെ ബാക്ടീരിയകളെ ശക്തമായി പുറന്തള്ളാൻ മാത്രം മൂത്രമുള്ളപ്പോൾ മാത്രം അത് ഒഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥിരമായി UTI ബാധിക്കുന്നവർ ചില കാര്യങ്ങളാൽ ശ്രദ്ധ പുലർത്തിയാൽ അത് ഒഴിവാക്കാൻ സാധിച്ചേക്കാം. സോപ്പ് അല്ലെങ്കിൽ ടാൽക്കം പൗഡർ തുടങ്ങിയവ ലൈംഗിക അവയവങ്ങൾക്ക് സമീപം ഉപയോഗിക്കാതിരിക്കുക. അതിനു പകരം പ്ലെയിൻ ആയതും പെർഫ്യൂം ഇല്ലാത്തതുമായ ഇനങ്ങൾ ഉപയോഗിച്ചാൽ നന്നായിരിക്കും. ബ്ലാഡറിൽ കുറച്ച് മൂത്രം തങ്ങി നിൽക്കുന്ന രീതിയിൽ മൂത്രം ഒഴിച്ചാൽ അത് യൂറിനറി ഇൻഫെക്ഷന് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സെക്സിന് ശേഷം മൂത്രം ഒഴിക്കാൻ പോയില്ലെങ്കിൽ ഇത്തരം ബാക്ടീരിയകൾ ബ്ലാഡറിലേക്ക് പോയി അണുബാധയുണ്ടാകാൻ സാധ്യതയേറെയാണ്. സ്ത്രീകളുടെ ശാരീരികമായ സവിശേഷത കാരണം പുരുഷന്മാരെക്കാൾ UTI ഉണ്ടാകാനുള്ള സാധ്യത അവർക്കാണ് കൂടുതലെന്നുമാണ് ഗവേഷകർ പറയുന്നത്. സ്ത്രീകളിൽ യോനിയിൽ നിന്നും ബാക്ടീരിയകൾ മൂത്രദ്വാരത്തിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. ഇതിലൂടെ ഇൻഫെക്ഷനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അതായത്, സ്ത്രീകളിൽ ബാക്ടീരിയകൾക്ക് ബ്ലാഡറിലെത്താൻ അധിക ദൂരം സഞ്ചരിക്കേണ്ടതില്ല എന്ന് ചുരുക്കം. അതിന് പകരം മറ്റ് ഗർഭനിരോധന മാർഗങ്ങൾ അനുവർത്തിക്കുക. നൈലോണിന് പകരം കോട്ടൺ കൊണ്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇതിനു പുറമെ ടൈറ്റ് ജീൻസ്, ട്രൗസറുകൾ തുടങ്ങിയവയും ഇത്തരക്കാർ ധരിക്കരുത്. മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലാഡറിൽ തീരെ മൂത്രമില്ലെന്ന് ഉറപ്പുവരുത്തും വിധം ഒഴിക്കുക. സെക്സിന് ശേഷം ബ്ലാഡറിൽ ഒട്ടും മൂത്രമില്ലെന്ന് ഉറപ്പുവരുത്തും വിധം മൂത്രമൊഴിക്കുക. അതുപോലെ കോൺട്രാസ്പെക്റ്റീവ് ഡയഫ്രമോ അല്ലെങ്കിൽ സ്പെർമി സൈഡൽ ലൂബ്രിക്കൻ്റ് ഉള്ള കോണ്ടമോ ഇത്തരക്കാർ ഉപയോഗിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.